നമസ്തേ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോക സാക്ഷരതാ ദിനമാണ്. രാജ്യത്തെ സാക്ഷരതാ നിരക്കിൽ കേരളം തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. നമുക്കൊരുപാട് അഭിമാനം നൽകുന്ന മുഹൂർത്തമാണിത്. പക്ഷേ ഇപ്പോഴും എഴുത്തും വായനയും അറിയാത്ത ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കൂടി ഈ അറിവിൻ്റെ ലോകത്തേക്ക് എത്തിക്കുമെങ്കിൽ മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷരത കൈവരിച്ചുവെന്ന് പറയാനാവുകയുള്ളൂ. ഏതായാലും ഇത് സംബന്ധിച്ച ചില നല്ല മാതൃകകൾ ഞങ്ങൾ ഇന്ന് പ്രേക്ഷകർക്കായി നമസ്തേ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വാർത്തകളുടെ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യ ചൈന അതിർത്തി കലുഷിതമാണ്. എന്തായാലും ഒരു വെടിവെപ്പുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ചില ചൈനീസ് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. ചൈനീസ് കടന്നുകയറ്റ ശ്രമം ചേർത്തു എന്ന് ഇന്ത്യ വ്യക്തമാക്കുമ്പോഴും അക്കാര്യത്തിലുള്ള ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. ഒപ്പം കോവിഡ് പ്രതിരോധ രംഗത്തും നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകൾ പുറത്തുവരുന്നു. റഷ്യ വാക്സിൻ വിതരണം ജനങ്ങളിലേക്ക് എത്തിച്ച് തുടങ്ങി എന്നുള്ളതാണ് ആ വാർത്ത. അത്തരമൊരു വാക്സിൻ്റെ സാധ്യത നമ്മളും ഇന്ത്യയും തേടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കും ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. എന്തായാലും ഇനി നമ്മൾ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളിലേക്കാണ്. എന്തായാലും ഇന്ന് UDFന്റെ യോഗം നടക്കാനിരിക്കുന്നു. ഇപ്പോഴും കുട്ടനാട് സീറ്റ് സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല. ജോസഫ് വിഭാഗത്തിന് തന്നെയായിരിക്കും ആ സീറ്റ് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങളും. അഭിലാഷി നായരുണ്ട്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ജോസഫ് വിഭാഗത്തിന് തന്നെ ഈ സീറ്റ്, അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ശാലിനി, നിർണായകമായ ഒരു UDF യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുക. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ചവറ കുട്ടനാട് മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥിയെ ഇന്ന് നിശ്ചയിക്കും. ചവറയിൽ ഷിബു ബേബിജിയുടെ പേര് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഔദ്യോഗികമായി UDFന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നീടുള്ളത് കുട്ടനാടാണ്. കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് വിഭാഗത്തിനാണ്. അത് ജോസഫ് വിഭാഗത്തിന് നൽകുവാനാണ് ഇപ്പോഴത്തെ തീരുമാനം വന്നിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ ജോസഫ് വിഭാഗത്തിന് തന്നെ കുട്ടനാട് സീറ്റ് നൽകുവാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. കഴിഞ്ഞ തവണ 2016 മത്സരിച്ച ജേക്കബ് എബ്രഹാം തന്നെ കുട്ടനാട് സ്ഥാനാർത്ഥിയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച ഒരു തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. മറ്റൊന്ന്, ജോസ് കെ മാണിക്കെതിരെയുള്ള നടപടികൾ സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും ഇന്നുണ്ടാകും. ജോസ് കെ മാണി വിഭാഗം പൂർണ്ണമായും UDFന് പുറത്താകുന്നു എന്ന ഒരു തീരുമാനം ഒരുപക്ഷെ ഇന്ന് അതൊരു പ്രഖ്യാപനമായി ഇന്ന് വരുവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു ജോസ് കെ മാണി ഇപ്പോഴും UDFന്റെ ഭാഗമാണ് എന്ന്. പക്ഷേ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാടുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ജോസ് കെ മാണി വിഭാഗം പൂർണ്ണമായും UDFന് പുറത്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അത്തരം ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ UDFൽ നിന്ന് ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ രണ്ട് സീറ്റുകൾ സംബന്ധിച്ചൊരു ധാരണയിലേക്ക് ഇന്ന് എത്തുന്നു എന്നാണ് പ്രധാനം. നമുക്കറിയാം ഇന്നലെ ഈ BJP BDJS നേതാക്കളൊരു യോഗം കോട്ടയത്ത് ചേർന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അവർ വൈകി എടുക്കുന്നുള്ളൂ. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കാര്യത്തിൽ എന്താണ് ഉറപ്പ് എന്നാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തീയതി ആദ്യം പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം തങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്നാണ്. പക്ഷേ UDF അങ്ങനെയല്ല, തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാക്കിയപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി വളരെ വേഗം മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ചവറയിൽ ഷിബു ബേബിജോണ്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതും. ഇന്ന് കുട്ടനാടിൻ്റെ കാര്യത്തിൽ ജോസഫ് വിഭാഗത്തിലെ ജോസഫ് ജേക്കബ് എബ്രഹാത്തിന് സീറ്റ് നൽകുവാൻ തീരുമാനമാകുന്നതും. ഏതായാലും കേരള കോൺഗ്രസിൻ്റെ ഈ ഭിന്നതകൾക്ക് ഒരുപക്ഷെ ഇന്നുകൊണ്ട് ഏറെക്കുറെ അവസാനമുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കുവാൻ. കാരണം പൂർണ്ണമായും ജോസ് കെ മാണി വിഭാഗത്തെ UDFൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം വരുന്നതോടെ തന്നെ PJ ജോസഫ് കുറച്ചുകൂടി ഭദ്രമായി UDFൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു നിർണായക തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകിട്ട് ജോസഫ് വിഭാഗം നേതാക്കൾ കുട്ടനാടിൽ ഒരു യോഗവും വിളിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രധാന പരിപാടികളുമായി UDFഉം കേരള കോൺഗ്രസും മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ യോഗമെന്നാണ് മനസ്സിലാക്കുന്നത്. ശാലിനി, അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ജോസഫ് വിഭാഗത്തിന് തന്നെ നൽകുകയാണെങ്കിൽ ജോസ് വിഭാഗം ഇനി നിൽക്കണോ പോകണോ എന്ന കാര്യത്തിലൊരു കൃത്യമായ തീരുമാനം ഇന്നത്തോടുകൂടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇനി അടുത്തത് ജോസ് വിഭാഗത്തിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം തുടർ നടപടികൾ തീരുമാനിക്കാമെന്നൊരു ധാരണ അവർക്കിടയിൽ ഉണ്ടെന്നാണ്. എന്തായിരിക്കാം അവരുടെ നീക്കങ്ങൾ? ശാലിനി, ജോസ് കെ മാണി വിഭാഗത്തെ UDFനുള്ളിൽ തന്നെ പിടിച്ചു നിർത്തുവാനായിട്ട് ചില ശ്രമങ്ങൾ നേരത്തെ തന്നെ നടന്നതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടത്തിയതാണ്. പക്ഷേ ജോസ് കെ മാണി വിഭാഗം UDFൽ വിട്ട് LDFുമായി കൂടുതൽ അകലാൻ തന്നെയാണ് അവർക്ക് താല്പര്യം എന്ന് അവർ ഈ ചർച്ച നടത്തിയ നേതാക്കളുമായി വ്യക്തമാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരമൊരു പൂർണ്ണമായും UDFൽ നിന്ന് അകന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നൊരു സന്ദേശം പ്രധാനപ്പെട്ട UDF നേതാക്കൾ, പ്രത്യേകിച്ചും ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വന്ന പ്രധാനപ്പെട്ട നേതാക്കളുമായി ജോസ് കെ മാണി അടക്കം
നേട്ടം പങ്കുവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്നാണ് ലീഗ് അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറിയത്. ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ചോളം ഇനി LDFമായുള്ള ഒരു സഹകരണം സംബന്ധിച്ചുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമുക്കറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് LDFമായി ഒരു സഖ്യത്തിലേക്ക് ജോസ് കെ മാണി വിഭാഗം നീങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ ആ പാർട്ടി ഇത് വ്യക്തമാക്കിയതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാകും, ഒരു മുന്നണിയുടെ ഭാഗമാകുമെന്ന്. മാത്രവുമല്ല CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു UDF ഇട്ട് വന്നാൽ ജോസ് കെ മാണി വിഭാഗം വഴിയാധാരമാകില്ല എന്ന്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിർപ്പ് ഉയർന്നിരുന്നത് CPI നിന്നായിരുന്നു. CPI ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് CPI അടക്കമുള്ള നേതാക്കൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ജോസ് കെ മാണി രാജ്യസഭാ സ്ഥാനം രാജിവെക്കണം എന്നൊരാവശ്യം ഒരുപക്ഷെ CPI CPMനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. UDFന്റെ ഭാഗമായി ലഭിച്ച സ്ഥാനങ്ങൾ കൂടി രാജിവെച്ചുകൊണ്ട് വേണം LDFലേക്ക് വരുവാൻ. സമാനമായ ഒരു ആവശ്യം ഒരുപക്ഷെ ഇന്നത്തെ UDF യോഗത്തിലും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. UDFന്റെ ഭാഗമായി ലഭിച്ച സ്ഥാനമാനങ്ങൾ രാജിവെച്ചുകൊണ്ട് വേണം അവർ മുന്നണി വിടാൻ എന്നൊരു നിലപാടിലേക്ക് ഒരുപക്ഷെ കോൺഗ്രസ് എത്തിയേക്കാം. അങ്ങനെയെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തോട് MLA സ്ഥാനവും ഒപ്പം തന്നെ ജോസ് കെ മാണിയുടെ രാജ്യസഭാംഗത്വവും രാജിവെക്കണം എന്നൊരാവശ്യവും ഒരുപക്ഷെ UDFൽ ഉയർന്നേക്കാം. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ UDFൽ നടക്കുന്നുണ്ട്. 10:30 UDF യോഗമാണ് നടക്കുന്നത്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഒരു കൂടിയാലോചന ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത്തരം ഒരു ആവശ്യവും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജോസ് കെ മാണി വിഭാഗം LDFമായി സഹകരണത്തിലേക്ക് എത്തും. പ്രാദേശികമായി പല പഞ്ചായത്തുകളും ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള പ്രാഥമിക ധാരണകളിലേക്ക് പലയിടങ്ങളിലും കടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിലെ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ ചെറിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു വലിയ തോതിലൊരു സഖ്യത്തിലേക്ക് CPMഉം ഒപ്പം തന്നെ LDFഉം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം തമ്മിൽ നീങ്ങുന്നു എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. ശരി അഭിലാഷ്, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ ബാറുകളും ബിയർ പാർലറുകളും തുറക്കുന്നു എന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. നികുതി സെക്രട്ടറിക്ക് എക്സൈസ് കമ്മീഷണർ കൈമാറിയ നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് എടുത്തുവെന്നാണ് സൂചന. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സംസ്ഥാനത്ത് ഇപ്പോഴും കോവിഡ് സാമൂഹ്യ വ്യാപനം അല്ലെങ്കിൽ കോവിഡ് വ്യാപനം വളരെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം 100 മുകളിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ആർ അജയഘോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയഘോഷ്, എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു? എല്ലാ മേഖലയിലും ഇളവുകളെല്ലാം ധാരാളം പ്രഖ്യാപിച്ച് ഒരു സാധാരണ ഗതിയിൽ ആണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഈ കോവിഡ് പോസിറ്റീവ് രോഗികളുടെ എണ്ണം എല്ലാ ദിവസവും ഇങ്ങനെ കൂടുകയും അത് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ 596 ബാറുകളും 356 വരുന്ന നമ്മുടെ ബിയർ വൈൻ പാർലറുകളും ഇപ്പോൾ പാർസൽ സർവീസ് മാത്രമായിട്ട് നിൽക്കുകയാണ് ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം. ഇങ്ങനെ പാർസൽ സർവീസുമായിട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്നും വലിയ നഷ്ടമുണ്ടാക്കുന്നു കുറച്ച് നാളുകളായിട്ട് ബാർ ഓണേഴ്സിന്റെ അസോസിയേഷൻ ആവശ്യപ്പെട്ടു വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് പഞ്ചാബ്, പശ്ചിമബംഗാൾ, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലൊക്കെ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന കാര്യം അവർ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇളവുകൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഇപ്പോൾ എല്ലാ മേഖലയിലും ഇളവ്, മെട്രോ സർവീസ് അടക്കം തുടങ്ങിയ ഒരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ബാറുകളും ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതിനോട് പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരും അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായിട്ടാണ് വിവരമുള്ളത്. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ ഉടനൊരു ഉത്തരവുണ്ടാകും. ബാറുകൾ സാധാരണഗതിയിൽ തുറന്ന് പ്രവർത്തിക്കാം, പക്ഷേ അതിന് കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ ഉണ്ടാകും. ബാറുകളിൽ ഇരുന്ന് മദ്യപാനം നടക്കുമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇപ്പോഴത്തെ ഈ കോവിഡ് ഉയരുന്ന കണക്കുകളൊന്നും കണക്കിലെടുക്കാതെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ സാധാരണഗതിയിലുള്ള പ്രവർത്തനമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി അജയഘോഷ്, ഇനി നമുക്ക് സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യം എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. സമഗ്രമായ ഒരു ചിത്രം കേരളത്തിലെ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുജിത് ചന്ദ്രൻ നൽകും. അതിനൊപ്പം ഇന്നലെ നമുക്കറിയാം മലപ്പുറത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയ 3 വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ 6 പേർ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. പക്ഷേ 3 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ വിവരങ്ങൾ TV പ്രസാദ് നൽകും. എന്തായാലും ഇതിലേക്കൊക്കെ നമുക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ 3 ദിവസം കൂടി തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്. ഇന്നലെ വടക്കൻ ജില്ലകളിലൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് സ്ഥിതിയെന്ന് നോക്കാം. സുജിത് ചന്ദ്രൻ
സംസ്ഥാനത്തെ പൊതുവായ ഒരു വിവരം നൽകും. സുജിത്ത്, എന്താണ് മുന്നറിയിപ്പിൽ പറയുന്നത്? ഇന്ന് പൊതുവെ എല്ലായിടത്തും എന്താണ് സ്ഥിതി? ചാലിനി, മുന്നറിയിപ്പിൽ അടുത്ത രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്നായിരുന്നു. ഇന്നും നാളെയും സംസ്ഥാനത്ത് മുന്നറിയിപ്പുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ എവിടെയും മഴ ഇല്ലെന്നാണ് നമ്മുടെ ബ്യൂറോകളിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത്. ഏതായാലും തിരുവനന്തപുരത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ്. അല്പം മുമ്പ് അഭിലാഷി നായർ റിപ്പോർട്ട് ചെയ്തത് പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്നാണ്. അവിടെയും നല്ല തെളിഞ്ഞ ആകാശമാണെന്നാണ് തൊട്ടു മുമ്പ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മലബാറിലും മഴയില്ല. ഇന്നലെ വൈകിട്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ മഴക്കാർ മാറി നിൽക്കുകയാണ്. ഏതായാലും യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ എവിടെയും മഴയില്ല. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തത്. ഈ ന്യൂനമർദ്ദം ഇപ്പോൾ കുറഞ്ഞു എന്ന് വേണം കരുതാൻ. തീരദേശത്ത് ശക്തമായ കടൽക്ഷോഭം തുടരുകയുമായിരുന്നു. കടൽ ഇപ്പോഴും തികച്ചും ശാന്തമായിട്ടില്ല എന്ന് പറയണം. 60 കിലോമീറ്റർ വരെ ദൂരത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെയൊക്കെ ഉണ്ടായ അപകടം നമുക്കറിയാം. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഏതായാലും പ്രസാദ് തരുന്നുണ്ടല്ലോ. ഏതായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഴ അലർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ കാര്യമായ മഴ എവിടെയും ഇപ്പോൾ പെയ്യുന്നില്ല. ശാലിനി, ശരി. സുജിത്ത്, ഇന്നലെ പൊന്നാനിയിൽ നിന്ന് പോയ രണ്ട് ബോട്ടുകളും താനൂരിൽ നിന്ന് പോയ ഒരു ഫൈബർ വള്ളവുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ പൊന്നാനിയിൽ നിന്ന് പോയ അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ മണിക്കൂറുകൾക്കൊടുവിൽ രക്ഷിക്കാനായി അവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ പൊന്നാനിയിൽ നിന്ന് തന്നെ പോയിട്ടുള്ള മറ്റൊരു ബോട്ടിലുള്ള രണ്ടു പേർ, ഒപ്പം താനൂരിൽ നിന്ന് പോയ ബോട്ടിലുള്ള ഒരാൾ, ഇത്രയും ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. അവർക്കായി തെരച്ചിൽ തുടരുകയാണ്. എന്താണ് പ്രസാദ് ഈ തെരച്ചിലിൻ്റെ ഒരു അവസ്ഥ? ഒപ്പം മഴ ഇന്നില്ല എന്നാണ് പ്രസാദിൻ്റെ പുറകിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ശാലിനി, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്, മഴ കുറവുണ്ട്. നേരത്തെ സുഹിത്ത് പറഞ്ഞതുപോലെ തന്നെ മുന്നറിയിപ്പുണ്ടെങ്കിൽ തന്നെയും ഇന്ന് രാവിലെ ഇപ്പോൾ തെളിഞ്ഞ ആകാശം തന്നെയാണ് കോഴിക്കോട്ടും അതുപോലെ തന്നെ മലബാർ ജില്ലകളിലും. ഇന്നലെ രാത്രി വരെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും മലയോര മേഖലകളിൽ ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് വിവരം. പക്ഷെ പൊതുവിൽ നോക്കിയാൽ ഇന്നിപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ശാലിനി നേരത്തെ സൂചിപ്പിച്ചത് മലപ്പുറത്ത് നിന്നുള്ള സങ്കടകരമായ വാർത്തയാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം പൊന്നാനിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ 6 പേരെയാണ് ഇന്നലെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ കരയിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്. ഇന്നിപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്ത, അവരെ പോയ, അതായത് താനൂരിൽ നിന്നും പൊന്നാനിയിൽ നിന്നും പോയവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 3 പേരാണ് ഉള്ളത്. താനൂരിൽ നിന്നും പൊന്നാനിയിൽ നിന്നുമാണ് ഇവരുടെ വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ടത്. ഞായറാഴ്ചയാണ് ഇവരുടെ വള്ളം അപകടത്തിൽപ്പെട്ടത്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അതായത് താനൂരിൽ നിന്ന് പോയ ഉബൈദ്, കുഞ്ഞുമോൻ എന്നീ മത്സ്യത്തൊഴിലാളി, അതുപോലെ പൊന്നാനിയിൽ നിന്ന് പോയ കബീർ, ഈ 3 പേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്താനുള്ളത്. തീരദേശ പോലീസും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും കടലിൽ വ്യാപകമായ തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ പരമാവധി ബോട്ടുകൾ, വള്ളങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ശാലിനി, അവർ അപകടത്തിൽപ്പെട്ടാലോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ജീവഹാനി ഉണ്ടായാലോ അവരെ കണ്ടെത്താനുള്ള ഒരു നൂതന സംവിധാനമില്ല എന്നുള്ളത് വലിയ പ്രശ്നമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. നേരത്തെ ഓഖി ഉണ്ടായ സമയത്തുൾപ്പെടെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എങ്കിൽ പോലും ഇപ്പോഴും ഒന്നും പ്രായോഗികമാകാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ റോഡിലോ അല്ലെങ്കിൽ മറ്റെവിടെയും അപകടത്തിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് കണ്ടെത്താനും അവരെ ആശുപത്രിയിൽ എത്തിക്കാനും ഒക്കെയുള്ള സംവിധാനം നമുക്കുണ്ടെങ്കിൽ പോലും കടലിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന കാര്യം വസ്തുത തന്നെയാണ്. നിരവധി പേരാണ് പലയിടങ്ങളിലായി ഓരോ ദിവസവും കടലിൽ കാണാതാകുന്നത് മത്സ്യത്തൊഴിലാളികളെ. പക്ഷേ ഒരുപക്ഷെ അവരെ ദിവസങ്ങൾക്ക് ശേഷം അവരുടെ മൃതദേഹം പോലും കണ്ടെത്തുന്ന സ്ഥിതി കടലിലുണ്ടാകാറുണ്ട്. ദിവസങ്ങളോളം ബോട്ടിൽ അള്ളിപ്പിടിച്ച് ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്ന ചിത്രം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരു യഥാർത്ഥ സംവിധാനം ഉണ്ടാക്കണം അടിയന്തരമായി ഗവൺമെൻറ് എന്നുള്ളത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പക്ഷേ ആ ആവശ്യത്തിനുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയും ഈ മണിക്കൂറുകളുടെ തെരച്ചിൽ നടന്നതിനൊക്കെ ഒടുവിൽ ഇവരെ കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. അവർക്ക് രക്ഷകരായത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. അതും കൂടി ഇതിനോട് ചേർത്ത് പറയാമെന്ന് തോന്നുന്നു.
അതാണ് അതാണ് ശാലിനി ഞാൻ പറഞ്ഞത്. അതായത് ഇതിന് കൃത്യമായ ഒരു സംവിധാനമില്ല. ഒരുപക്ഷെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പാവങ്ങളായതുകൊണ്ടായിരിക്കാം, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കാം. നമുക്കറിയാവുന്നതുപോലെ മീൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ് മീനെന്ന് പറയുന്നത്. പക്ഷെ അത് പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ നിരവധി തവണ ഇക്കാര്യത്തിൽ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. അതായത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ സംബന്ധിച്ച് അവർ പോയാൽ തിരിച്ചു വന്നാൽ വന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കേരളത്തിലെന്നല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ കേരളത്തിൽ കുറേ കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു സർക്കാരും അതുപോലെ തന്നെ സംവിധാനവും ഉണ്ടായിട്ട് കൂടി മത്സ്യത്തൊഴിലാളികളുടെ ഈ ഗതികേട് ഇപ്പോഴും തുടരുകയാണ്. അവർ അപകടത്തിൽപ്പെട്ടാൽ അറിയുന്നില്ല, അവർ എവിടെയാണെന്ന് അറിയുന്നില്ല, അവർ മരിച്ചു പോയാൽ അവരുടെ മൃതശരീരം എവിടെയാണെന്ന് അറിയാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കടലിലെ കാര്യങ്ങൾ പോവുകയാണ് ശാലി. ശരി പ്രസാദ്, എന്തായാലും മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. അവർ വേഗം ആശ്വാസ തീരം അണയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും നമസ്തെ കേരളം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഇന്ന് അറിയേണ്ടതായ ചില വാർത്തകളുണ്ട്. മടങ്ങിയത്. ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞ റിപ്പോർട്ടിലേക്കാണ്. ഭാര്യയുടെ കുടുംബ വേരുകൾ തേടുന്ന ഒരു ഭർത്താവിനെ പരിചയപ്പെടാം ഇനി. കോഴിക്കോട് തൊണ്ടയാട് സ്വദേശി അനിലാണ് ഭാര്യ ദേവിയുടെ ആന്ധ്രാപ്രദേശിലെ മാതാപിതാക്കളെ തേടി വന്നിരിക്കുന്നത്. കുഞ്ഞായിരിക്കെ കോഴിക്കോട്ടെ സർക്കാർ അനാഥ മന്ദിരത്തിൽ നിന്ന് എത്തിയതായിരുന്നു ദേവി. എല്ലാത്തിന്റെയും തുടക്കം ആകാശദൂത് എന്ന സിനിമയിൽ നിന്ന്. തിയേറ്ററുകൾ കണ്ണീരിൽ നിറച്ച സിനിമയിൽ അനാഥരാകുന്ന കുട്ടികൾ അനിലിനെ വല്ലാതെ ഉലച്ചു. അന്ന് രാത്രി തന്നെ തീരുമാനമെടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ പാപ്പന്റെ മോനെ കൂട്ടിയിട്ട് പോയതാണ്. വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, പറയാതെ പോയതാണ്. വന്ന് പറഞ്ഞപ്പോ അത് പറ്റൂല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു നിന്നതിനെ കൊണ്ട് പിന്നെ ആരും അതിനെ പറ്റിട്ട് ഒന്നും ഇതാക്കിയില്ല. ആറാം വയസ്സിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വഴിതെറ്റിയെത്തിയതാണ് ദേവി. പിന്നെ സർക്കാർ അനാഥ മന്ദിരങ്ങളിലെ വാസം. അനാഥത്വത്തിന്റെ തിരിച്ചറിവിൽ നീറിക്കഴിയവെയാണ് കൈപിടിക്കാൻ അനിലെത്തിയത്. കല്യാണം കഴിഞ്ഞ ശേഷമാണ് പിന്നെ അച്ഛനും അമ്മയും എന്താ വെച്ചാൽ ഭർത്താവിന്റെ അച്ഛനും അമ്മയാണ് ഞാൻ കാണാട്ട് തുടങ്ങിയത്. എന്നാലും ഉള്ളിൽ ഒരു സങ്കടം ഉണ്ട്, എന്തിനാ വേണ്ടാത്തത് ഉപേക്ഷിച്ചത് ഒരു സങ്കടം, അത്രേ ഉള്ളൂ. സനാതത്വത്തിലൂടെ ദേവി യാത്ര തുടങ്ങിയിട്ട് 12 വർഷം. സന്തുഷ്ട കുടുംബം, 2 മക്കൾ. അനിലിന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി, ദേവിക്ക് തുണിക്കടയിലും. ഇപ്പോ നല്ല സുഖാണ്. എന്താ പറയാനാ, ഉള്ളത് കൊണ്ട് ഓണം കഴിയുന്നു പറയുന്ന. അങ്ങനെ ഇരിക്കെ അനിലിന് ഒരാഗ്രഹം, ദേവിയുടെ ആന്ധ്രയിലെ ബന്ധുക്കളെ കണ്ടെത്തണം. തൊഴിലിടത്തെ ചില അനുഭവങ്ങളും കുഞ്ഞുമകളുടെ ചോദ്യങ്ങളും അതിന് പ്രേരണയായി. പല തലത്തിലുള്ള അന്വേഷണങ്ങൾ, പക്ഷേ എങ്ങും എത്തിയില്ല. അച്ഛനും അമ്മേന്റെ മുഖം ഓർമ്മയുണ്ട്, ഇപ്പോഴുണ്ട്. തൊട്ടടുത്ത് കുറച്ചൊരു 15-20 മിനിറ്റ് ദൂരം നടന്നാൽ ഒരു ലീല ടാക്സ് പറഞ്ഞ സിനിമ തിയേറ്റർ ഉണ്ട്. തൊട്ടടുത്തൊരു ഹനുമാൻ ക്ഷേത്രം ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ റെയിൽവേ ആണ്, വലിയ അവിടെ ഇപ്പൊ കോഴിക്കോട് വെച്ച് അതുപോലെ തന്നെ വലിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് അവിടെ ഉള്ളത്. പിന്നെ അങ്ങോട്ടുള്ള ടൗൺ ആണ് വരുന്നത്, പിന്നെ കുറച്ചങ്ങോട്ട്. പിന്നെ കുറെ പോയാലൊരു പുഴ ഉണ്ട്, പക്ഷെ അവിടെ എത്തിയാലേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഓർമ്മകൾ മാത്രമാണ് ബന്ധുവേരുകൾ തേടിയുള്ള യാത്രയിൽ ഇവരുടെ കൂട്ട്. ഇവയെ കോർത്തിണക്കാൻ കഴിയുന്ന ആന്ധ്രയിലെ മലയാളികളെ തേടുകയാണ് അനിലിപ്പോൾ. അച്ഛനും അമ്മയോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടാവും എന്നുള്ളൊരിതാണ്. പിന്നെ വിളയത്തില് 6 സഹോദരങ്ങളാണ് ഉള്ളത്, അപ്പോൾ അതിൽ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പ്രിയതമ്മയുടെ അനാഥത്വത്തിന്റെ അവസാന നീറ്റലും മാറ്റണം. തന്റെ ജന്മം സാർത്ഥകമാകാൻ അതും കൂടി വേണമെന്നാണ് അനിലിന്റെ പക്ഷം. പ്രതീഷ് കപ്പോത്തിനൊപ്പം അൻഷാദമില്ലാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ശാന്ത്, നേതൃത്വത്തിനെതിരെ കലാപക്കോടി ഉയർത്തിയ നേതാക്കൾ അവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്?
ശാലിനി, കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നേരത്തെ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് 23 നേതാക്കൾ ഒരു കത്ത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് നൽകുകയും അത് ചർച്ച ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആ ഒരു വലിയ തർക്കം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രകടമായത്. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി സമിതി രൂപീകരിക്കാനുള്ള തീരുമാനമൊക്കെ നേതൃത്വം കൈക്കൊണ്ടത്. അന്ന് പ്രവർത്തക സമിതി എടുത്ത തീരുമാനപ്രകാരം പാർട്ടിയെ സജീവമാക്കാൻ പല സമിതികൾ രൂപീകരിച്ചു. പക്ഷേ ഈ പാർലമെന്ററി ഗ്രൂപ്പ് നിശ്ചയിച്ച സമയത്തും ഈ കത്തെഴുതിയ നേതാക്കളെ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ എന്നിവർ രാജ്യസഭയിലെ നേതാവ്, ഉപനേതാവ് പദവികളിലുള്ള നേതാക്കളാണ്. അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോൾ തന്നെ രാജ്യസഭയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അഞ്ചംഗ സമിതിയിൽ ഈ നേതാക്കൾ അല്ലാതെ കത്തെഴുതിയ മറ്റ് നേതാക്കളെ, കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. ലോക്സഭയിലാണെങ്കിൽ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനം ഉൾപ്പെടെ ഗൗരവ് ഗൊഗോയ്ക്ക് നൽകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മനീഷ് തിവാരി, ശശി തരൂർ തുടങ്ങിയ നേതാക്കളെ എല്ലാം തന്നെ അവിടെ അവഗണിച്ചു. എന്തായാലും അത്തരമൊരു സാഹചര്യം പാർലമെന്റ് ഗ്രൂപ്പിന്റെ കാര്യത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കത്തെഴുതിയ നേതാക്കളെയും ഈ യോഗത്തിനായി ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ്. 11 മണിക്കാണ് യോഗം ചേരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുകയില്ല. പക്ഷേ ശക്തമായ നിലപാട് ഇനി വരുന്ന എല്ലാ യോഗങ്ങളിലും പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് കത്തെഴുതിയ നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ചില വിവരങ്ങൾ കൂടി പരിശോധിക്കാം. ലോക് ജനശക്തി വ്യക്തമാക്കിയിരിക്കുന്നത് തനിച്ചു മത്സരിക്കുമെന്നാണ്. പ്രശാന്ത്, എങ്ങനെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത് സ്വാധീനിക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് ഈ നീക്കം സംബന്ധിച്ച് നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശാലിനി, ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരുപക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ഒരു 15-ാം തീയതിയോടുകൂടി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനകളാണ് നേരത്തെ പുറത്തു വന്നത്. നവംബർ 29 മുമ്പാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ നവംബർ ആദ്യവാരത്തിൽ വോട്ടെണ്ണൽ നടക്കുന്ന തരത്തിലാണ് നേരത്തെയൊക്കെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തീയതിയൊക്കെ നിശ്ചയിച്ചിരുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൽ 4-ഓ 5-ഓ തവണയായി വോട്ടെടുപ്പ് നടത്തേണ്ടി വരും എന്നതാണ് സാധാരണയുള്ള അവസ്ഥ. കാരണം അവിടെ ചില മണ്ഡലങ്ങളിലൊക്കെ മാവോയിസ്റ്റ് ഭീഷണി ഉൾപ്പെടെയുള്ളവുണ്ട്. എന്തായാലും ഇത്തവണ അങ്ങനെ പോകരുത്, ഒറ്റത്തവണയായി ഇത് പൂർത്തിയാക്കണമെന്നാണ് നിതീഷ് കുമാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വിഷയത്തിലുള്ള തീരുമാനം നിർണായകമാകും. അതിനിടയിലാണ് ഇപ്പോൾ ഭരണരംഗത്തും ചില തർക്കങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. പ്രധാനമായും ലോക് ജനശക്തി പാർട്ടിയാണ് ഇപ്പോൾ ഈ തർക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർക്ക് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ച് 143 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നാണ് ലോക് ജനശക്തി പാർട്ടി ഇന്നലെ തീരുമാനിച്ചിരിക്കുന്നത്. ബി ജെ പി ഇടപെട്ട് ഈ തർക്കം പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ലോക് ജനശക്തി പാർട്ടി സാധാരണ കാറ്റിനനുസരിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു പാർട്ടിയാണ്. ഏത് വശത്തേക്കാണോ കാറ്റ്, ആ വശത്തേക്കാണ് സാധാരണ രാംവിലാസ് പസ്വാൻ നീങ്ങാറുള്ളത്. അതുകൊണ്ട് ഇനി നിതീഷ് കുമാറിനെതിരെ അവിടെ ഒരു ജനവികാരമുണ്ട് എന്നത് കണ്ടുകൊണ്ടാണോ രാംവിലാസ് പസ്വാന്റെ ഈ നീക്കം എന്നുള്ള കാര്യം വ്യക്തമല്ല. യഥാർത്ഥത്തിൽ അവർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുമോ എന്നത് അറിയാൻ ഒരു 10 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ശരി പ്രശാന്ത്, ഇതൊക്കെയാണ് ദില്ലിയിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ. ഇനി നമ്മൾ തലസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം ഞെട്ടിയ രണ്ട് വാർത്തകളായിരുന്നു. ഒന്ന്, ആംബുലൻസിൽ കോവിഡ് രോഗിയായി ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. മറ്റൊന്ന്, ഈ കോവിഡ് നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റിനായി വന്ന ഒരു യുവതിയെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത അതിക്രൂരമായ പീഡനമാണ് നടന്നതെന്ന് ആ FIR തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും ഈ രണ്ട് സംഭവത്തിലും ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആർ അജയഘോഷ് ഉണ്ട്. അജയഘോഷ്, ഈ രണ്ട് സംഭവങ്ങളിലെയും അന്വേഷണത്തിലെ ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശാലിനി, ഈ ദാരുണമായ നമ്മുടെ ഈ കോവിഡ് കാലത്ത് ഏറ്റവും ദാരുണമായ രണ്ട് സംഭവങ്ങളാണ്. സർക്കാർ തന്നെ അത് ആ രീതിയിൽ തന്നെയാണ് കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആറന്മുളയിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തില് 10-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അവരുടെ അന്വേഷണത്തിലേക്ക് കയറ്റി പോവുകയാണ്. ഈ പ്രതി നൗഫലിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുകയും തെളിവ് ശേഖരിക്കുകയും വേണം. ഒപ്പം ഒരു ക്രിമിനൽ കേസ് ആയിട്ടുള്ള അദ്ദേഹം എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിയത്, അതിന് ആരെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ വിശദാംശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഈ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കൊപ്പം കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ക്രമീകരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം പോലീസ് അന്വേഷണവും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. രണ്ടാമത്തെ വിഷയത്തില് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുള്ളത്. തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ പൂർത്തിയായി ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഗൗരവപരമായ അന്വേഷണം ഈ രണ്ട് വിഷയത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക.
അജയഘോഷ്, എന്തായാലും സംസ്ഥാനത്തെ ബാറുകളും ബിയർ പാർലറുകളും തുറക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഈ കോവിഡ് വ്യാപനം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ആശങ്കയുണ്ടാക്കുന്നതാണോ, അതോ എല്ലാ മേഖലകളും ഇപ്പോൾ തുറന്നു കൊടുക്കുന്നുണ്ട്, അതിന്റെ ഒരു ഭാഗമായി തന്നെ ഇതും വരുന്നു, അങ്ങനെയാണോ ഈ തീരുമാനത്തെ കാണേണ്ടത്? ശല്യ ആശങ്ക സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ അൺലോക്ക് പ്രക്രിയ വളരെ സജീവമായിട്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോ സ്കൂളുകൾ കൂടിയും അത്തമയെ തുറക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട ആലോചനകളും പല ഭാഗത്ത് നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബാറുകളുടെ വിഷയത്തില് നേരത്തെ തന്നെ പാഴ്സൽ സർവീസ് സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അവർ അതില് അതൃപ്തരാണ്. ബെവ്കു ആപ്പ് വഴിയുള്ള കച്ചവടമൊക്കെ വളരെ മോശമാണെന്നുള്ള രീതിയില് അവർ വലിയ തുകയ്ക്ക് ലൈസൻസ് ഫീസ് കൊടുത്ത് ബാറുകൾ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് കച്ചവടം നടക്കുന്നുള്ള പരാതി തിരക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ബാറുകൾ തുറന്ന് സാധാരണഗതി പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബാർ ഉടമകൾ രംഗത്ത് വന്നത്. എന്തായാലും സർക്കാർ ഇപ്പോൾ അവർക്ക് അനുകൂലമായ നിലപാടിലേക്ക് നീങ്ങുകയാണ്. ഉടൻ തന്നെ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. രാഷ്ട്രീയ തീരുമാനമെല്ലാം കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കർശനമായ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളോടുകൂടി ബാറുകൾ സാധാരണഗതിയിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നലെ മന്ത്രി ടി പി രാമകൃഷ്ണനോട് ഞങ്ങൾ ഇക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം തേടിയിരുന്നു. പരിശോധിച്ച് വരികയാണ്, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ കൂടി അജയഘോഷിൽ നിന്ന് തേടേണ്ടതുണ്ട്. കഴിഞ്ഞ 10 ദിവസവും ഉറവിടമറിയാത്ത കേസുകളുടെ എണ്ണം കൂടി വരുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പലയിടങ്ങളിലും സാമൂഹ്യ വ്യാപനം ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് രൂക്ഷമായിട്ടുണ്ടാകാം എന്നൊരു മുന്നറിയിപ്പാണ് അവർ നൽകുന്നതും. കഴിഞ്ഞ 10 ദിവസവും 100 മുകളിലാണ് ഈ ഉറവിടമറിയാത്ത കേസുകളുടെ ഒരു എണ്ണം. അജയഘോഷ്, ഇന്നലത്തെ ഒരു കണക്കുകളിൽ കുറച്ച് കുറവുണ്ടായിരുന്നു, അത് പക്ഷേ പരിശോധനകളുടെ എണ്ണത്തിൽ വന്ന ഒരു കുറവ് കൊണ്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുവെ ഒരു സംസ്ഥാനത്തെ സ്ഥിതി എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? മെനഞ്ഞാന്ന് ഏതാണ്ട് 41,000+ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് 3,000+ കേസുകൾ നമുക്കുണ്ടായത്. ഇന്നലെ ആണെങ്കിൽ 20,215 ടെസ്റ്റും അതുപോലെ തന്നെ 1,648 പോസിറ്റീവ് കേസുകളുമാണ്. പകുതിയോളം ആണ് ടെസ്റ്റ് നടത്തിയത്. കൂടുതൽ ടെസ്റ്റ് നടത്തുമ്പോൾ കൂടുതൽ പോസിറ്റീവ് കേസുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. എല്ലാ ജില്ലകളിലും ആശങ്ക ഉണ്ടാക്കുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്. ഇവിടെ നമുക്കൊരു ആശ്വാസം ഇല്ല. ഇതിനിടയിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരു പ്രത്യേക റിപ്പോർട്ട് എന്നുണ്ട്, അതായത് ഉറവിടമറിയാത്ത കേസുകളുടെ എണ്ണം ഇങ്ങനെ കാര്യമായിട്ട് കൂടുകയാണ്. അത് ആദ്യഘട്ടത്തിലൊക്കെ ഈ സാമൂഹ്യ വ്യാപനത്തെ കുറിച്ച് വലിയ ആശങ്കയും ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലാ സ്ഥലത്തും ഏതാണ്ട് ഒരു സാമൂഹ്യ വ്യാപനത്തിന്റെ പ്രതീതി തന്നെയാണുള്ളത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കണക്കുകൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. സമൂഹ വ്യാപനം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും സുരക്ഷയും ജാഗ്രതയുമാണ് വേണ്ടതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഉള്ളത്. എന്തായാലും തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള പോസിറ്റീവുകളാണ് ഉണ്ടാകുന്നത്. അത് ആശുപത്രികൾക്കും ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് സെന്ററുകൾക്കും ഒക്കെ താങ്ങാവുന്ന അതിനപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ള ആശങ്ക തന്നെയാണ് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. ശരി അജയഘോഷ്, എന്തായാലും കോവിഡ് വ്യാപനം ഒരു വശത്ത് രൂക്ഷമായി തുടരുമ്പോൾ തന്നെയാണ് സംസ്ഥാനത്ത് ബാറുകളും ബിയർ പാർലറുകളും തുറക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. അതിനൊപ്പം നമ്മൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഈ സംസ്ഥാനത്ത് ഉദ്ഘാടന മഹാമഹങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അധികൃതർ ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കേണ്ടതാണ്. കോവിഡിനൊപ്പം ജീവിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കൂടുതൽ മേഖലകൾ തുറന്നു കൊടുക്കണം. പക്ഷേ ഈ ഒരു ആശങ്ക കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങളായിരിക്കും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടങ്ങിയത്. പാലക്കാട് ഒരു കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്ത കഴിഞ്ഞ മണിക്കൂർ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഷാജഹാൻ ഉണ്ട്. ഷാജഹാൻ, എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ശാലിനി, സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന്. ആന ചരിഞ്ഞത് ഷോക്കേറ്റ് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം ആന ഈ തെങ്ങ് കുത്തി വീഴ്ത്തി, അതേ തുടർന്ന് ഈ തെങ്ങ് ഇലക്ട്രിക് ലൈനിലേക്ക് ചരിഞ്ഞു വീണു. ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ആന ചരിഞ്ഞത് എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് വനംവകുപ്പുള്ളത്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നില്ല. മാത്രവുമല്ല പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും തുടങ്ങിക്കഴിഞ്ഞു. മറ്റൊരു സംശയമുണ്ടായിരുന്നത്, ഇതിന് കുറച്ച് അകലെയായി ഈ ഇലക്ട്രിക് വേലി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ചെറിയ ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ആണോ ചരിഞ്ഞത്, അതിൽ കൂടെ കൂടുതൽ വലിയ രീതിയിലുള്ള വൈദ്യുതി കടത്തിവിട്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്നും ദൂരെ തന്നെയാണ്. ഇത് കൃത്യമായും ഈ ഇലക്ട്രിക് ലൈനിലേക്ക് തെങ്ങ് ചരിഞ്ഞു വീണതൊക്കെ തന്നെ കാണാനുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ല. ഈ മേഖലയിൽ ഇതിനു മുമ്പും ആന ചരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് വനംവകുപ്പിൻ്റെ കണ്ടെത്തൽ.
ശരി ഷാജഹാൻ, പത്തനംതിട്ട കുമ്പഴയിൽ നിന്ന് വരുന്നൊരു വാർത്ത വയോധികയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ്. 92 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. ഇവരുടെ സഹായിയുടെ ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. നമുക്കിത് വിശദമായി എന്താണ് സംഭവിച്ചത് ഇക്കാര്യത്തിൽ നിന്നുള്ള വിവരങ്ങൾ ബിദിനം ദാസ് ഇടവേളയ്ക്ക് ശേഷം നൽകും. ഇടവേളയിലേക്ക് രാജ്യത്തെ കോവിഡ് കണക്കുകളും പുറത്തു വരുന്നുണ്ട്. അതിനു മുമ്പ് പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കാട്ടാന ചെരിഞ്ഞു എന്നുള്ള വാർത്ത നേരത്തെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അസംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്യാമിൽ എത്തിയിട്ടുണ്ട്. ശ്യാമിൽ, അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയാണ് ഈ അപകടത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്? ശാലിനി, ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്ന കാട്ടാനയാണ് ചെരിഞ്ഞത്. കൊട്ടേക്കാട് വേനോലി ഭാഗത്താണ് നെൽപ്പാടത്തിനോട് ചേർന്ന് കാട്ടാന ചെരിഞ്ഞിരിക്കുന്നത്. ഫെൻസിങ് മറികടക്കുന്നതിനിടെ ഒരു മരം തള്ളി മാറ്റുകയും അതിനെ തുടർന്ന് വൈദ്യുതി ലൈൻ പൊട്ടി മാറുകയും അതിനെ തുടർന്ന് ഷോക്കേറ്റുമാണ് കാട്ടാന ചെരിഞ്ഞിരിക്കുന്നത്. പതിവായി ഈ മേഖലയിൽ ആറങ്ങോട്ട് കുളമ്പ് വേനോലി മേഖലകളിൽ പതിവായി കാട്ടാന ഇറങ്ങാറുണ്ടായിരുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ കാട്ടാനയെ ഒരു അവസരത്തിൽ വനംവകുപ്പ് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുകയാണ് ഉണ്ടായത്. തീർച്ചയായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ആദ്യം കർഷകരാണ് രാവിലെ സ്ഥലത്ത് കാട്ടാന ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ആനപ്രേമി സംഘം കൂടിയായിട്ടുള്ള ഹരിദാസ് മച്ചിങ്ങൾ ചേരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു കണ്ടെത്തൽ? നമസ്കാരം. ഇത് ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കാട്ടിനകത്ത് വെള്ളവും ഈ പറയുന്ന തീറ്റയും അതിന് മര്യാദ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായ ഇത്. മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ മുതൽ ഈ പറയുന്ന വാളയാറ് വരെയുള്ള മേഖല കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. കാട്ടാനകളുടെ ആനത്താരയാണ് ഇത്. കാരണം ജന്മന ആനകൾക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അത് ഈ ആനത്താരയാണ്. അത് ഇതിന് വരുന്ന തലമുറ ഫെൻസിംഗ് സംവിധാനത്തിൽ ഒരു തകരാറ് സംവിധാനം തീർച്ചയായും. കാരണം നമ്മൾ മാറി മാറി വരുന്ന സർക്കാരുകൾ നമ്മൾ ഈ വനമേഖലയോട് ചേർന്ന് റെയിൽവേ ട്രാക്കിനോടും ചേർന്ന് ഫെൻസിങ് സംവിധാനം ചെയ്തതാണെങ്കിൽ ഒരിക്കലും കാട്ടാനകൾ ഇങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ്. അത് ഉൾക്കാട്ടുകളിലേക്ക് തന്നെ പോകും. പക്ഷേ എല്ലാ വർഷവും പറയാറുണ്ട് ഫെൻസിങ് ചെയ്യുന്നുണ്ട്. കുങ്കിയാനയെ കൊണ്ടുവന്ന് ചെയ്യുന്നതൊക്കെ ഒരു പരിധിയാണ്. കാരണം ഇപ്പം തന്നെ കുറച്ച് നാട്ടാന ഈ കാട്ടിനകത്ത് ആനകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കൂടുതൽ പിടിയാനകളാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ ഫെൻസിങ് നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാനുള്ളൂ. കാരണം 15 വർഷത്തിനകത്ത് ഏകദേശം 27 ആനകൾ ചെരിഞ്ഞിട്ടുണ്ട്. ഈ പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും കൂടിയുള്ളതാണ്. കൃഷി സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ഇത്തരം വന്യമൃഗങ്ങളെയും കൂടി സംരക്ഷിക്കേണ്ടത് ബാധ്യതയാണ്. സത്യത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പോരായ്മ. ഈ ഫെൻസിങ് സംവിധാനത്തിലെ പോരായ്മയാണ് ഇത്തരം ഒരു അപകടത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാരും പറയുന്നത്. പതിവായി 3 കാട്ടാനകളാണ് ഈ മേഖലയിൽ ഇറങ്ങാറുള്ളത്. അതിൽ ചുള്ളിക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ശാലിനി. ശരി ശ്യാമിൽ, രാജ്യത്തെ കോവിഡ് കണക്കുകൾ വരുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 90,000 മുകളിലായിരുന്നു പ്രതിദിന വർധന. പക്ഷേ ഇന്ന് 24 മണിക്കൂറിനിടെ 75,809 പുതിയ രോഗികൾ ഉണ്ടെന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. രോഗികളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവുണ്ട്. വിശദമായി തന്നെ നമുക്ക് ഈ കോവിഡ് കണക്കുകൾ പരിശോധിക്കാം. ഇടവേള കഴിഞ്ഞ് ധനേഷ് എത്തും ഇടവേളയിലേക്ക്. ഇനി രാജ്യത്തെ കോവിഡ് കണക്കുകളിലേക്കാണ് ധനേഷ് രവീന്ദ്രൻ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ധനേഷ്, പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട്, മറ്റ് വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അശാലി, കഴിഞ്ഞ കുറേ ദിവസം 90,000 കടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു രാജ്യത്തെ കോവിഡ് ബാധിതരുടെ പ്രതിദിന രോഗബാധ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗബാധയുള്ള രാജ്യവും ഇന്ത്യ തന്നെയായിരുന്നു. ഏതായാലും ഇന്നലെ ഇപ്പോൾ 75,809 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതിയതായി രോഗം വന്നത്. ഇതോടുകൂടി രാജ്യത്ത് ഇതുവരെ കോവിഡ് വന്നവരുടെ എണ്ണം 482,480 ആയിരിക്കുകയാണ്. പക്ഷേ നമ്മളതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇന്നലെ നടന്ന സാമ്പിൾ പരിശോധനകൾ 1,00,000 അടുപ്പിച്ചാണ്. 1,98,621 സാമ്പിളുകളാണ് ഇന്നലെ പരിശോധിച്ചത്. ഈ പരിശോധനയ്ക്ക് അടക്കം കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിദിന രോഗബാധയിൽ കുറച്ച് കുറവ് സംഭവിച്ചു. ഈ കുറവാണ് ഇന്നത്തെ കണക്കിൽ ഇപ്പോൾ 75,809 എത്തിയിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ 3,300,000 പേർക്ക് രാജ്യത്ത് രോഗം മാറിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 73,521 പേർക്ക് രോഗമുക്തി ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമായ ഒരു കണക്കാണ്. 77% മുകളിലാണ് രാജ്യത്തെ നിലവിൽ
നിലവിലത്തെ രോഗമുക്തി നിരക്ക്. ഒപ്പം തന്നെ ഇന്നലെ ഉണ്ടായ മരണങ്ങൾ 1133 മരണങ്ങളാണ് ഇന്നലെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ആൾ സംഭവിച്ചിരിക്കുന്നത്. ഇതോടെ മരണം 72775 ഉയർന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ നമ്മളുടെ മരണനിരക്ക് 1.70 1.70ത്തിലേക്കാണ് ഇപ്പോൾ മരണനിരക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് പൊതുവായി കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ ടെസ്റ്റിംഗ് പരിശോധന, സാമ്പിൾ പരിശോധന 5 കോടി പിന്നിട്ടിരിക്കുകയാണ്. 5 കോടി പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ICMR ഔദ്യോഗികമായ കണക്ക്. ഇത്രയേറെ സാമ്പിളുകളാണ് ഇപ്പോൾ രാജ്യത്ത് പരിശോധിച്ചത്. ഈ പരിശോധന നിന്നാണ് രാജ്യത്ത് ഇപ്പോൾ 42 ലക്ഷത്തിലധികം ആളുകൾക്ക് കോവിഡ് രോഗം ബാധിച്ചു എന്ന മൊത്തമായ ഒരു കണക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ശാലിനി. ശരി ധനേഷ്, ഇതൊക്കെയാണ് രാജ്യത്തെ കോവിഡ് കണക്കുകൾ. എന്തായാലും അൺലോക്ക് 4 നമ്മളിപ്പോൾ കൂടുതൽ ഇളവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മെട്രോകളൊക്കെ രാജ്യത്ത് സർവീസുകൾ തുടങ്ങി. താജ്മഹലും ആഗ്ര കോട്ടയും സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയാണ്. ഈ മാസം 21 മുതലായിരിക്കും സന്ദർശകർക്കായി തുറന്നു കൊടുക്കുക. സന്ദർശകരെ നിയന്ത്രിച്ചുകൊണ്ടായിരിക്കും ഈ നടപടികൾ. ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. ഒരു വയോധികയെ അവിടെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് തേടാം ബിദിൻ അംദാസിൽ നിന്ന്. ബിദിൻ, എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? എന്താണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ശാലിനി, ഇന്നലെ രാത്രി 11:30 കൊലപാതകം നടന്നത്. ജാനകി എന്ന 92 വയസ്സുള്ള വയോധികയാണ് കഴുത്ത് അറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതി മയിൽസ്വാമി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 4 വർഷമായിട്ട് മയിൽസ്വാമി ഈ വീട്ടിൽ ഈ വയോധികയ്ക്ക് സഹായമായി ഇവിടെയുണ്ട്. ഒപ്പം തന്നെ മയിൽസ്വാമിയുടെ മറ്റൊരു ബന്ധുവായ സ്ത്രീയും ഇവിടെയുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിരുന്നത്. ഈ കൊല്ലപ്പെട്ട ജാനകിയുടെ മക്കളാരും തന്നെ ഈ വീട്ടിലുണ്ടായിരുന്നില്ല. അവർ ഈ മക്കളാരും ഇല്ലാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അമ്മയെ നോക്കാൻ വേണ്ടിയാണ് ഈ രണ്ടുപേരും ഇവിടെ നിർത്തിയിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി ഈ സംഭവം നടക്കുന്നു. രാത്രി 11:30 കൊലപാതകം നടക്കുന്നു. രാവിലെ 8 വീട്ടിൽ നിന്നും അനക്കമൊന്നും ഉണ്ടാവാത്തതിനെ തുടർന്ന് സമീപ പ്രദേശത്തുള്ള ചില ബന്ധുക്കൾ ഇവിടെ എത്തിയപ്പോഴാണ് കതക് അടച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. കതകിൽ മുട്ടിയപ്പോൾ കതക് തുറന്ന് പ്രതി ഇറങ്ങി വന്നു. പ്രതി തന്നെ പറയുകയായിരുന്നു ജാനകിയെ കൊന്നു എന്ന് പറയുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതി ഇത് ആസൂത്രിതമായി നടപ്പിലാക്കിയെന്നൊരു സൂചന പോലീസ് നൽകുന്നു. കാരണം ജാനകിയെ കൊല്ലുന്നു എന്ന വിവരം പ്രതി ഒരു കത്തെഴുതി അതിൻ്റെ നിരവധി വരുന്ന ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ എടുത്ത് വീടിനകത്തും വീടിന് മുറ്റത്തും അടക്കമുള്ള പരിസരങ്ങളിൽ ഇട്ടിരുന്നു. ആ കത്തിൽ എഴുതിയിരുന്നത് ഞാൻ ജാനകിയെ കൊല്ലുന്നു, ജയിലിൽ പോകാൻ തയ്യാറാണ് എന്ന തരത്തിലേക്കാണ്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി പ്രതിയെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയുകയുള്ളൂ. ഏതായാലും പ്രതിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. പത്തനംതിട്ട SP KG സൈമൺ അല്പസമയം മുമ്പ് ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. SPയുടെ വാക്കുകളിലും ഈ കൊല ആസൂത്രണമായി തന്നെ നടപ്പിലാക്കി എന്നൊരു സൂചനയാണ് നൽകുന്നത്. അതായത് അതിന് പ്രധാനപ്പെട്ട തെളിവായി പറയുന്നത് ഈ കത്തെഴുതി വെച്ച കാര്യം തന്നെയാണ്. ഏതായാലും എന്താണ് കൊലപാതകത്തിന് കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ വരും നിമിഷങ്ങളിൽ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കും. ശാലിനി. ശരി, ബിദിൻ എംദാസ് ആണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പെരുമ്പാവൂരിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. മോട്ടോർ റേസിൽ നിന്ന് മാറ്റി നിർത്തിയവരോടുള്ള വാശിക്ക് സൈക്കിളിൽ 3 രാജ്യം ചുറ്റി വന്നു ഈ മിടുക്കി. ഉയരം കുറഞ്ഞതിന് കളിയാക്കിയവരോടുള്ള മറുപടിയായിരുന്നു നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശിലും കറങ്ങി നടന്ന ഐശ്വര്യയുടെ യാത്ര. നമ്മുടെ ഡ്രീംസ്, അതായത് നമ്മുടെ ആഗ്രഹങ്ങള്, കാശോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസിൻ്റെ പേരിൽ നമ്മളെല്ലാവരും അത് വിട്ട് കളയാറുണ്ട്. നമ്മുടെ ലൈഫ്, നമ്മളെ ഹാപ്പി ആക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, അതാണ് എനിക്ക് ഈ ഒരു റൈഡിൽ നിന്ന് കിട്ടിയത് തന്നെ. കോഴിക്കോട് നിന്ന് കശ്മീരിലേക്ക് ട്രെയിനിൽ, അവിടെ നിന്നാണ് ഐശ്വര്യ സൈക്കിൾ യാത്ര തുടങ്ങിയത്. പത്താൻകോട്ട്, മണാലി, ചണ്ഡീഗഡ്, ദില്ലി, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാളിൽ നിന്ന് നേപ്പാളിലേക്ക്, പിന്നീട് ഭൂട്ടാൻ, ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ തിരികെ. എല്ലാത്തിൻ്റെയും തുടക്കം ഒരു വാശിയിൽ നിന്നായിരുന്നു. ഞാനൊരു മോട്ടോക്രോസ് ബൈക്ക് റേസറാണ്. ആ റേസിൻ്റെ ഇടയിൽ എന്നെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാശിയിൽ 8 ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു. ഒരു സൈക്കിൾ റൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്കൊരു സൈക്കിൾ എടുക്കുക, ഇത്ര ലോങ് ട്രാവല്, കിലോമീറ്റേഴ്സ് ട്രാവല് എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല. ഫോർ ദാറ്റ് നമുക്ക് നല്ലപോലെ മൈൻഡ് ആൻഡ് ബോഡി സ്ട്രോങ് ആയിരിക്കണം. സൈക്ലിംഗ് റൈഡ് ചെയ്യുമ്പോൾ ഐ ക്യാൻ പ്രൂവ് ദാറ്റ് ഐ എം ഫിറ്റ് ഇനഫ്. സ്പോൺസർ ചെയ്ത ടാൻഡം സൈക്കിൾ മാത്രമായിരുന്നു കൂട്ട്. വിജയകരമായ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ സ്പോൺസർമാർ സൈക്കിൾ തിരിച്ചു വാങ്ങി. ആ സൈക്കിളാണ് നമുക്ക് എല്ലാം. സോ എൻ്റെ സങ്കടങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം ഞാനൊരു സൈക്കിളായിട്ടാണ് ഞാൻ ഷെയർ ചെയ്തിരുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ഐ ഡോണ്ട് ഒരു ബേബി തന്നെ പറയാം.
ബട്ട് അവർക്ക് അവരുദ്ദേശിച്ച പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ സൈക്കിൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുമ്പോൾ ഒരു ഫീൽ, അത് വല്ലതൊരു ഹാർട്ട് ബ്രേക്കിനേക്കാളും വലുതായിരുന്നു. യാത്രകളും സ്വപ്നങ്ങളും തുടങ്ങിയിട്ടേ ഉള്ളൂ 23-കാരി. പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാൻ ദൃഢനിശ്ചയം മാത്രമാണ് കരുത്ത്. ലക്കിലി എനിക്ക് ടീം ടോർക്ക് റൈഡേഴ്സിന് സപ്പോർട്ടിൽ ഞാനൊരു ഓൾ ഇന്ത്യ മോട്ടോക്രോസ് റൈഡർ എന്നുള്ള ടൈറ്റിൽ അടിച്ചു. ബട്ട് എൻ്റെ ലക്ഷ്യമെല്ലാം നാഷണൽ മോട്ടോക്രോസ് ബൈക്ക് റേസിംഗ് ആണ്. ഫിനാൻസ് ആണ് ഇതിലെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ട്രാക്കില്ല. ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ തന്നെ കുറേ റേസസ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. കെ പി വിനോദിനൊപ്പം സൗമ്യ കൃഷ്ണ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ഇന്ന് അറിയേണ്ട ചില കാര്യങ്ങളിലേക്ക് വളരെ വേഗം. ധനമന്ത്രി തോമസ് ഐസക്കിന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇന്ന് നടക്കാനിരുന്ന മന്ത്രിസഭാ യോഗം ഈ മാസം 16-ലേക്ക് മാറ്റി. മുഖ്യമന്ത്രിയും 6 മന്ത്രിമാരും സ്വയം നിരീക്ഷണത്തിലാണ്. സർക്കാർ ITIകളിലെ പ്രവേശന നടപടികൾ പരിഷ്കരിച്ചു. ITIകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകൾ വഴിയും ഇനി അപേക്ഷ നൽകാം. അപേക്ഷാ ഫീസ് ഓൺലൈനായും നേരിട്ട് മുടക്കാനാകും. 100 രൂപ ഫീസ് അടച്ച് ഒറ്റ അപേക്ഷയിൽ സംസ്ഥാനത്തെ ഏത് ITIകളിലേക്കും അപേക്ഷിക്കാനാകും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന സംസ്ഥാനത്തെ എംടെക് പ്രവേശന നടപടികൾ തുടങ്ങി. ഈ മാസം 14 വരെ അപേക്ഷ സ്വീകരിക്കും. വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസും വിശദവിവരങ്ങളും ലഭ്യമാണ്. നമസ്തേ. കേരളത്തിന് സമയം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വാർത്തകളുടെയും വിശദമായ വിവരങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുക. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഇപ്പോൾ സംഭവിക്കുന്നതുമായി ജിമ്മി ജെയിംസ് എത്തും. നമസ്കാരം.